ചേടാ, ഈ വണ്ടി ഓടണാണോ? ഓടിക്കൊണ്ടിരിക്കണോ? എല്ലാ ദിവസവും ഓടണ്ടാ? രണ്ടു ദിവസമായിട്ട് കയറ്റിട്ടേക്കണം. ചേട്ടന് ലൈസൻസ് ഒക്കെ ഉള്ളതാണോ? എന്നാ ഒന്നും ഇറങ്ങി വന്നു. ഒരു കാര്യം ചോദിക്കാം. അല്ല, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. ചേട്ടന് ലൈസൻസ് ഒക്കെ ഉള്ളതല്ലേ? ഈ ടയർ നോക്കിയതേ, ഇത് നോക്കിയേ. ആ മുനിസിപ്പാലിറ്റിയുടെ വണ്ടിക്ക് എന്താ ടയർ വേണ്ടേ? ഓ, ഞാൻ ചോദിച്ചതേ, നഗരസഭയുടെ വണ്ടിയാണെങ്കിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് നടപടി എടുക്കണ്ടേ? ഇതെങ്ങനെ ടയർ? ചേട്ടനെ ടയർ നോക്ക്. അല്ല, ഇത് മുനിസിപ്പാലിറ്റിയുടെ വണ്ടി ഇടിച്ച ആള് ചത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ല, ഇത് കേസ്, ജനങ്ങളെ കേസ് നടത്തി അവർക്കൊന്നും കിട്ടൂല എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ഇതേപോലെ ടയർ ഇട്ട് ഓടിക്കുന്നത്. ഗൾഫ് ടയറാ ഇതാ? ആ, പറഞ്ഞോണ്ട് പോവല്ലേ. ഇതിനേലും വലിയ കാഴ്ച എന്തോ കാണിച്ചു തരാം. അതെന്താ കട്ടപ്പുറത്തിരിക്കുന്നത്? ഇത് തൂക്കി വെക്കാൻ 2021 അങ്ങനൊരു തീരുമാനമൊക്കെ എടുത്തില്ലായിരുന്നോ? ഇല്ലേ, ആ തൂക്കി വിറ്റു എന്നൊക്കെയല്ലേ അന്ന് പറഞ്ഞത്? ഏ, അല്ല ഞാൻ കണ്ടാണ്, ഞാനാണ് ഇത് ആദ്യം വാർത്ത കൊടുക്കുന്നത്. അതവിടെ കിടക്കണ വണ്ടിയല്ലേ, ഉപയോഗിക്കാത്ത വണ്ടിയല്ലേ? അല്ലേ, ഉപയോഗിക്കണ വണ്ടി അവിടെ ഉണ്ടല്ലോ. എന്റെ വിഷയം ഉപയോഗിക്കണ വണ്ടിയുടെ ടയറോടെ. ഞാനും നിങ്ങളും ഇവിടെ റോട്ടിൽ കൂടെ പോകുമ്പോ ആ ടയർ ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കഴിഞ്ഞാ അപ്പൊ തന്നെ MVD അടക്കം ഫൈൻ അടിക്കുമല്ലോ. അപ്പൊ മുനിസിപ്പാലിറ്റിയുടെ വണ്ടിക്ക് ടയർ ബാധകമല്ലേ? MVD എന്താ കൊമ്പുണ്ടോ? KSRTC കൊണ്ട് ഫൈൻ അടിച്ചല്ലോ. കൂളിംഗ് സ്റ്റിക്കർ ഒട്ടിച്ച വിഷയത്തിൽ ഫൈൻ അടിക്കുന്നുണ്ടല്ലോ. ജനങ്ങൾ തെറ്റ് ചെയ്യുമ്പോ മാത്രം നടപടി എടുക്കുകയും നഗരസഭ എന്ത് പോക്കൃതരം കാണിച്ചാലും നടപടി എടുക്കൂല എന്ന് പറയടാ ആ കാണിച്ചോണ്ടിരുന്നു. അത് പറ്റൂല. MVD ഈ വിഷയത്തിൽ കൃത്യമായി നടപടി എടുത്തില്ലെങ്കിൽ ഞാനും ഒറ്റ ടയറിടും. ഉള്ളതിലെ ഏറ്റവും നൂല് കണ്ട ടയറും ഞാൻ നോക്കിയിടും. ദേ വണ്ടി നമ്പറും കണ്ടോ? ദേ ടയറും കണ്ടോ? ദേ കിടക്കുന്നു ടയറ്. ദേ ഇരിക്കണോ? ആളെ കൊല്ലാൻ ശ്രമിച്ചേന് അല്ലെങ്കിൽ ടയറ് പൊട്ടിതേ. ഇവിടെ നോക്കിയേ. ദേ ഇതിലും നന്നായിട്ടൊന്നും കാണിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ ടയറ് കിടക്കണു. ദേ കിടക്കണു. ഒരു കട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ടയറെന്നെങ്കിലും പറയാറുണ്ട്. ഇതിലെ നൂലും കണ്ട് അതിന്റെ അപ്പുറം കണ്ട്. MVD ഈ വിഷയത്തില് ഈ വണ്ടിക്ക് പിഴ കൊടുത്തില്ലെങ്കിൽ ഞാനും നാളെ തൊട്ട് ഈ ടയർ ഇതേപോലെയുള്ള ടയറിട്ട് ഞാനും ഓടിക്കും. എന്നിട്ട് എന്റെ വണ്ടിക്ക് എങ്ങനെ പിഴ അടക്കണം? നിങ്ങള് നഗരസഭ സർക്കാരിന്റെ വണ്ടിക്കൊന്നും നിങ്ങൾ പിഴ അടക്കൂല, കിട്ടൂല എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ നിങ്ങൾക്കൊക്കെ എതിരെ നടപടി എടുക്കുമെന്ന് പറയുമ്പോ നിങ്ങൾ അവിടെ വെച്ച് കോംപ്രമൈസ് ചെയ്യുമല്ലേ? ഈ വിഷയത്തിൽ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാനും അതേപോലെ തന്നെ ഓടിക്കും. ടയറൊക്കെ എനിക്കും കിട്ടും. ഇതാവുമ്പോ 500 രൂപ കൊടുത്താൽ മതി. നിങ്ങള് ലൈസൻസ് അല്ലെ പുതുക്കി കൊടുക്കാൻ നേരത്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ചെയ്യണത്? സർക്കാരിന് എന്ത് പോക്കൃതരവും കാണിക്കാം, ഞങ്ങൾക്കൊന്നും കാണിക്കാൻ പാടില്ല. അതെന്ത് നിയമം? ഈ ടയറിട്ട് ഓടിച്ച ഡ്രൈവർക്കും ഈ വണ്ടിക്കും ഇതിന്റെ ഉടമസ്ഥനും ദേ ഉടമസ്ഥനെയും കൂടി കണ്ടോട്ടോ. പിഴ കൊടുക്കുമായിരിക്കുമല്ലേ? അതിന് കൃത്യമായിട്ടൊരു പിഴയെങ്കിലും കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ഞാനും ഇതേ വെച്ച് തന്നെ ഞാനും ഓടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.